വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് എങ്ങനെ നമുക്ക് കൂളിംഗ് ചെയ്യാന്നുള്ളതാണ്. ഈ ഫ്രണ്ട് ഗ്ലാസ് കൂളിംഗ് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് ചെയ്യുന്നത്. വീഡിയോ ഒരു 10 മിനിറ്റോളം 10 മിനിറ്റിനും കൂടുതൽ വീഡിയോ ഉണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ഫിലിം, നമ്മുടെ കൂളിംഗ് ഫിലിം, നമ്മുടെ ഗ്ലാസിൻ്റെ എത്രത്തോളം ഗ്ലാസ്സിന് വലിപ്പം വരുന്നുണ്ട് ആ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് എത്രത്തോളം നമുക്ക് ഗ്ലാസിൻ്റെ പുറത്തേക്ക് ചാടി നിൽക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഗ്ലാസിൻ്റെ ഉൾവശത്ത് ഫിലിം വരുന്ന രീതിയിൽ, ഇപ്പോൾ ബോഡിമേക്ക് ബോണ്ടമേക്ക് ഒക്കെ ചാടിച്ച് കൂടുതൽ നിൽക്കുന്നുണ്ട്. അതൊക്കെ കട്ട് ചെയ്തിട്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഭാഗം നമുക്ക് വേണം അത്രയും ഭാഗം മാത്രമേ നമ്മൾ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയും, ഇതുപോലെ കട്ട് ചെയ്ത് കളയും. അതിന് ശേഷമാണ് നമ്മൾ രണ്ട് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നമ്മൾ ഓരോ ഫിലിമിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് പൊട്ടിച്ച് ടൈറ്റ് ചെയ്ത് നിർത്തും. അത് നമ്മൾ ഫിലിം ഹീറ്റ് ചെയ്യുമ്പോൾ കൂളിംഗ് ഫിലിം നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചൂടാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ കർവും എത്രത്തോളം ബെൻഡുണ്ടോ അത്രത്തോളം ബെൻഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൂളിംഗ് ഫിലിം ഹീറ്റ് ചെയ്തെടുക്കാം. ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറ്റിംഗ് കംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ ഹീറ്റിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസിൻ്റെ അളവ് നോക്കിയിട്ട് എത്രത്തോളം നമുക്ക് വേണമെന്നുള്ളത് നോക്കിയതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കട്ടിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഗ്ലാസ് ഉള്ളിലെ ഗ്ലാസ് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ കോഴിയെ ചീന്തി നമ്മുടെ ഗ്ലാസ്സിൽ വെക്കുന്നു. അതാണ് ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടൊക്കെ ചൂടാക്കൽ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫ്രണ്ട് ഗ്ലാസ്സിൽ തിരി ഒട്ടിക്കാം നിങ്ങളെ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഗ്ലാസ്സിൽ എങ്ങനെ ഒട്ടിക്കാം. ഓക്കെ, കൈ വരും. നമ്മുടെ കൂളിങ് നമ്മൾ ഗ്ലാസ്സിൽ വെച്ചതിന് ശേഷം ഇനി നമ്മൾ വടിച്ചിട്ട് ക്ലീൻ ചെയ്യണം. സ്ക്യൂസർ ഉപയോഗിച്ചിട്ട് വടിച്ചിട്ട് അതിലുള്ള ഫുൾ വെള്ളം കളയുക. അതിനുശേഷം ചെറിയ ചെറിയ ബബിൾസ് വരികയാണെങ്കിൽ നമ്മളത് ഹീറ്റ് ചെയ്തിട്ട് ഹീറ്റർ ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ട് നമ്മളത് കളയണം. എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ട് വടിച്ച് വെള്ളം നന്നായി ഫിലിമിന്ന് ഫുള്ളായിട്ട് പുറത്തു പോകണം. പിന്നെ നമ്മൾ സ്ക്യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ഇതിൽ മണ്ണും അങ്ങനെ കച്ചറ അങ്ങനത്തെ ഒന്നും അങ്ങനെയുള്ളൊരു സംഭവത്തിൽ കൊടുക്കാൻ പാടില്ല. കൂടിയും കഴിഞ്ഞ് നമ്മളിത് വടിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് കീറിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പം നമ്മുടെ കൂളിങ്ങിൻ്റെ 90% വർക്കും കഴിഞ്ഞ് ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം അത്യാവശ്യം നല്ല വിസിബിലിറ്റി ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡാർക്ക്നെസ് മനസ്സിലാവണമെങ്കിൽ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം.